മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ പാർട്ടി വിടുന്നു, ബി ജെ പിയിൽ ചേർന്നേക്കും. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ആനന്ദ് ശർമ്മ ചോദിച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് നൽകാത്തതാണ് ആനന്ദ് ശർമ്മയെ പ്രകോപിപ്പിച്ചത്. രാജ്യസഭാ സീറ്റ് വിശ്വസ്തർക്ക് ഗാന്ധി കുടുംബം വീതം വെച്ച് നൽകിയെന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആനന്ദ് ശർമ്മ. കഴിഞ്ഞ ആഴ്ച പാർട്ടി വിട്ട കപിൽ സിബലും ആനന്ദ് ശർമ്മയും തമ്മിൽ ചർച്ചകൾ നടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് കപിൽ സിബലിനൊപ്പം ആനന്ദ് ശർമ്മയും പോയേക്കുമെന്നും. കപിൽ സിബൽ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ G23 വിമത നേതാക്കളിലെ പ്രധാനിയായ ആനന്ദ് ശർമ്മ കൂടി രാജിവെച്ചാൽ പാർട്ടിക്ക് അത് കടുത്ത തിരിച്ചടിയാകും. രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിനെ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചത്. ഗ്രൂപ്പ് 23 നേതാക്കളിൽ നിന്ന് മുഗൾ വാസിനിക്ക് മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. ഛത്തീസ്ഗഡിൽ നിന്ന് രാജീവ് ശുക്ലയ്ക്കും രഞ്ജിത രഞ്ജനുമാണ് സീറ്റ് നൽകിയത്. ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ് രാജീവ് ശുക്ല. രഞ്ജിത രഞ്ജൻ ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. ഹരിയാനയിൽ നിന്ന് അജയ് മാക്കനും കർണാടകയിൽ നിന്ന് ജയറാം രമേശും മധ്യപ്രദേശിൽ നിന്ന് വിവേക് താൻഖയും മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഇമ്രാൻ പ്രതാപ് ഗാന്ധിക്കുമാണ് സീറ്റ് നൽകിയത്. രാജസ്ഥാനിൽ നിന്ന് 3 പേർക്ക് സീറ്റ് നൽകി. കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, മുഗൾ വാസനിക്, പ്രമോദ് തിവാരി എന്നിവർക്കാണ് സീറ്റ് നൽകിയത്. തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും പി ചിദംബരം സ്ഥാനാർത്ഥിയാകും. നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്നാണ് ചിദംബരം രാജ്യസഭയിലെത്തിയത്. ഭാവി തെരഞ്ഞെടുപ്പുകളിൽ 50% സീറ്റുകൾ 50 വയസ്സിൽ താഴെയുള്ളവർക്ക് ഉറപ്പാക്കുമെന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനം രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാലിച്ചിട്ടില്ല കോൺഗ്രസ്. ഓഗസ്റ്റിൽ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിനോടെയാണ് ശിബിര തീരുമാനങ്ങൾ നടപ്പാക്കുക എന്ന മുടന്ത ന്യായമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാന്ധി കുടുംബത്തോടുള്ള വിധേയത്വവും സ്ഥാനാർത്ഥി നിർണയത്തിൽ സോണിയാഗാന്ധി കണക്കിലെടുത്തതോടെ സീറ്റ് മോഹിച്ചിരുന്ന ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും പുറത്തായി. G23 വിമത സംഘത്തിൽ ഉൾപ്പെട്ട മുഗൾ വാസിനിക്ക്, വിവേക് തൻഖ എന്നിവർക്ക് സീറ്റ് നൽകിയെങ്കിലും ഇരുവരും ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്ത വലയത്തിലുള്ളവരാണ്. പാർട്ടിയിൽ നിർണായക ചുമതലകൾ സോണിയ വിശ്വസിച്ചേൽപ്പിക്കുന്ന നേതാക്കളിൽ ഒരാളുമാണ് മുഗൾ വാസിനിക്ക്. സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നേതൃത്വത്തോടുള്ള എതിർപ്പ് പുറത്തു കാട്ടാതിരുന്ന ആസാദിൻ്റെയും ആനന്ദ് ശർമ്മയുടെയും ഇനിയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് ഉറ്റുനോക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലുള്ള രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 5 സീറ്റുകളിലും ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് സീറ്റുകൾ നൽകിയത്. ഇതിനെതിരെ സംസ്ഥാന ഘടകങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിമാരായ അശോക് ഗെഹ്ലോട്ടിൻ്റെയും ഭൂപേഷ് ബാഗേലിൻ്റെയും പിന്തുണ ഹൈക്കമാൻഡ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനിടെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന നടി നഗ്മ, ദേശീയ വക്താവ് പവൻ ഖേര എന്നിവർ അമർഷം പരസ്യമാക്കി രംഗത്ത് വന്നു. 2004 കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ രാജ്യസഭാ അംഗമാക്കാമെന്ന് സോണിയ ഉറപ്പ് നൽകിയതാണെന്നും 18 വർഷം കഴിഞ്ഞിട്ടും പാർട്ടി അതിനുള്ള അവസരം നൽകിയില്ലെന്നും മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥി ഇമ്രാൻ പ്രതാപ് ഗിഡിയെ അപേക്ഷിച്ച് തൻ്റെ കുറവെന്താണെന്നും നഗ്മ ട്വിറ്ററിൽ കുറിച്ചു. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു.